ടിഒസിയുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി എഫ് ആയിരുന്നു അല്ലേ, ഡിറ്റർമിനിസ്റ്റിക്, ഫൈനൈറ്റ്, ഓട്ടോമാറ്റ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക്, ഫൈനൈറ്റ്, ഓട്ടോമാറ്റ, അതായത് എൻ ഡി എഫ് എന്നും എൻ എഫ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദി ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആർ കോൾഡ് എൻ എഫ് എ വെൻ ദർ എക്സിസ്റ്റ് മെനി പാത്ത് ഫോർ സ്പെസിഫിക് ഇൻപുട്ട് ഫ്രം ദി കറണ്ട് സ്റ്റേറ്റ് ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്. അതായത് ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിൽ തന്നെ ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് പറയാം, എൻ എഫ് എ എന്ന് വിളിക്കാം. ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിൽ തന്നെ ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് വിളിക്കാം, ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കേസിലൊക്കെ കണ്ടിട്ടില്ലേ, എ എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ അത് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ബി എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ അത് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനത്തെ കേസായിരുന്നു നമ്മൾ ഡി എഫ് എൻ്റെ കേസിൽ പഠിച്ചത്. എന്നാൽ നമുക്കിപ്പം ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അപ്പം നമ്മളിപ്പോൾ എ എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ സ്റ്റേറ്റിന് എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ രണ്ട് ഒന്നിൽ കൂടുതൽ എന്ത് സംഭവിക്കുന്നത്, ട്രാൻസിഷൻ സംഭവിക്കാം. അങ്ങനത്തെ കേസാണെന്ത് എൻ എഫ് എ എന്ന് പറഞ്ഞാൽ. എവറി എൻ എഫ് എ ഈസ് നോട്ട് ഡി എഫ് എ ബട്ട് ഈച്ച് എൻ എഫ് എ ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഡി എഫ് എ. അപ്പോൾ എല്ലാ എൻ എഫ് എ എന്തല്ല, ഡി എഫ് എ അല്ല. എന്നാലും ശരിക്കും പിന്നെ നമുക്ക് എന്ത് പറയാം, എൻ എഫ് എന്ന് നമുക്ക് എല്ലാ എൻ എഫ് എ എന്തല്ല, ഡി എഫ് എ അല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, എൻ എഫ് എ നമുക്ക് ഡി എഫ് എയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ ഫോളോയിങ് ഇമേജ് വി ക്യാൻ സീ ദാറ്റ് ഫ്രം ദ സ്റ്റേറ്റ് ക്യൂ സീറോ ഫോർ ഇൻപുട്ട് എ ദേർ ആർ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ക്യൂ വൺ ആൻഡ് ക്യൂ ടു. അതായത് ക്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എടുക്കാം, ക്യൂ സീറോ നമ്മളെ ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ക്യൂ സീറോയ്ക്ക് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അത് ക്യൂ വണ്ണിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ക്യൂ സീറോയ്ക്ക് എ കൊടുക്കുമ്പോൾ ക്യൂ വണ്ണിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂ സീറോയ്ക്ക് എ കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്കും പോകുന്നുണ്ട്, അത് ക്യൂ ടുവിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ക്യൂ സീറോന്ന് ക്യൂ വണ്ണിലേക്കും ക്യൂ ടുവിലേക്കും ട്രാൻസാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക, നോൺ ഡിറ്റർമിനിസ്റ്റിക്, ഫൈനൈറ്റ്, ഓട്ടോമാറ്റ എന്ന് പറയുക. അതുപോലെ തന്നെ നോക്കി നോക്കാം, നമുക്ക് ക്യൂ സീറോയ്ക്ക് ബി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അത് ക്യൂ വണ്ണിലേക്കും അതുപോലെ തന്നെ വേറെ എങ്ങോട്ടേക്ക് പോകുന്നത്, സെൽഫ് ലൂപ്പ് പഠിച്ച അതിലേക്ക് തന്നെ വരുന്നില്ലേ. അതായത് ഇത് അവിടെ കാണുന്നുണ്ടോ, ക്യൂ സീറോയ്ക്ക് ബി എടുക്കുമ്പോൾ ക്യൂ സീറോയ്ക്ക് തന്നെ വരുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, രണ്ട് ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ സംഭവിച്ച ആ ടൈപ്പ് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് ഡി എഫ് എൻ എഫ് എന്ന് വിളിക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ നോക്കാം. എൻ എഫ് എക്കും ഫൈവ് ടപ്പിൾസ് തന്നെയാണുള്ളത്, ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്സ് ആണ് അല്ലേ. അതായത് ഇവിടെ ക്യൂ സീറോ, ക്യൂ വൺ, ക്യൂ ടു ആണ് സ്റ്റേറ്റ്സ്. ദെൻ സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾസ് ആണ് അല്ലേ. ഇവിടെ എയും ബി ആണെന്ത് ഇൻപുട്ട് സിമ്പിൾസ്. ദെൻ ക്യൂ സീറോ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇവിടെ ക്യൂ സീറോ തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. എഫ് ഫൈനൽ സ്റ്റേറ്റ്, ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്, ക്യൂ വൺ ആണെന്ത് ഫൈനൽ സ്റ്റേറ്റ്. നമ്മൾ ഡബിൾ സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണാണെന്ത് ഫൈനൽ സ്റ്റേറ്റ്. ദെൻ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. നമുക്ക് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇത് എങ്ങനെ എഴുതാം, ക്യൂ സീറോയ്ക്ക് എ കൊടുക്കുമ്പോൾ നമുക്ക് എന്തിലേക്ക് വരുന്നുണ്ട്, ക്യൂ വണ്ണിലേക്ക് വരുന്നുണ്ട് അല്ലേ. ദെൻ ക്യൂ സീറോയ്ക്ക് നമുക്ക് ബി വരുമ്പോൾ ക്യൂ വണ്ണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷൻ ഫംഗ്ഷനെ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കുക. ഇതിപ്പോൾ ഇത് എൻ എഫ് എൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ക്യൂ സീറോ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ക്യൂ വൺ ആണ് ഇൻറ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്, ക്യൂ ടു എന്ന് പറഞ്ഞൊരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നോക്കി നോക്കുക, ക്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ, ക്യൂ സീറോയ്ക്ക് സീറോ എന്നാണ് ഇൻപുട്ട് സിമ്പിൾ എടുക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അത് ക്യൂ സീറോയിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ വണ്ണിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂ സീറോയ്ക്ക് വൺ എന്നാണ് ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അത് ക്യൂ വണ്ണിലേക്ക് പോകുന്നുണ്ട്. ദെൻ ക്യൂ വണ്ണിൽ സീറോ കൊടുക്കുമ്പോൾ ക്യൂ ടുവിലേക്ക് പോകുന്നുണ്ട്, ക്യൂ വണ്ണിൽ വൺ എടുക്കുമ്പോൾ ക്യൂ സീറോയ്ക്ക് പോകുന്നുണ്ട്. ദെൻ നമ്മളെ ഫൈനൽ സ്റ്റേറ്റ് ആണ് ക്യൂ ടു. ക്യൂ ടുവിൽ സീറോ എടുക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ക്യൂ ടുവിലേക്കും. അതുപോലെ തന്നെ ക്യൂ ടുവിൽ വൺ എടുക്കുമ്പോൾ ക്യൂ വണ്ണിലേക്കും പോകുന്നുണ്ട്, ക്യൂ ടുവിലേക്കും പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ എൻ എഫ് എയുടെ ട്രാൻസിഷൻ ടേബിൾ. ഇത്രയേ ഉള്ളൂ എൻ എഫ് എ. അപ്പോൾ എൻ എഫ് എ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ടപ്പിൾ തന്നെയാണ്. അപ്പം ഒരു സെയിം ഇൻപുട്ട് സിമ്പിൾ അല്ലേ, സെയിം ഇൻപുട്ട് സിമ്പിളിന് ഒന്ന് കൂടുതൽ ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്.